ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംനാസ് നോട്ട്ബുക്ക്. ഇന്നത്തെ നമ്മുടെ യാത്ര അൽ തുറായ പ്ലാനറ്റോറിയത്തിലേക്കാണ്, ഖത്താറയിൽ. അൽ തുറായ എന്ന് പറഞ്ഞാൽ സെവൻ സിസ്റ്റേഴ്സ് അഥവാ സെവൻ ബ്രൈറ്റ് സ്റ്റാർസ് എന്നാണ് അർത്ഥം. ഇവിടെ നമുക്ക് ടിക്കറ്റ് ഇല്ല, ഫ്രീ എൻട്രി ആണ്. ഏതാണ്ട് 2018 ഡിസംബറിലാണ് ഈ പ്ലാനറ്റോറിയം ഓപ്പൺ ചെയ്തത്. വരുമ്പം തന്നെ സ്റ്റാർ കോൺസ്റ്റലേഷൻസ് ആണ് നമ്മളെ വരവേൽക്കുന്നത്. അതുപോലെ തന്നെ ഭൂമി കണ്ടില്ലേ, പല തരത്തിലുള്ള പ്ലാനറ്റ്സ്, അതായത് മെർക്കുറി മുതൽ ഏതാണ്ട് നെപ്റ്റൂൺ വരെയുള്ള 8 പ്ലാനറ്റ്സും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഭൂമി ഇങ്ങനെ റിവോൾവ് ചെയ്ത് കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ശരിക്കും എക്സൈറ്റഡ് ആണ് കേട്ടോ ഞാനിവിടെ വന്നപ്പോൾ. ഞാൻ മാത്രമല്ല, കുട്ടികൾ നല്ല എക്സൈറ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കൗതുകത്തിനപ്പുറം വിജ്ഞാനം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു റോക്കറ്റ്, അത് തന്നെ വളരെ സ്പെഷ്യലായിട്ടാണ്. കുട്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞ് നമുക്ക് കാണിച്ചു കൊടുക്കാം, ഇതാണ് റോക്കറ്റ്. അത്രയ്ക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വെച്ച് നമുക്ക് കിട്ടിയത്. ഇറ്റ് ഇസ് എ ഫസ്റ്റ് പ്ലാനറ്റോറിയം ഇൻ ഖത്തർ. വലിയ ഒരു ഭൂമി, അതുപോലെ തന്നെ ബാക്കിയുള്ള പ്ലാനറ്റ്സ്, ഇതൊക്കെ നമുക്ക് ഇത്ര അടുത്ത് എന്തായാലും വേറെ എവിടെയും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഖത്തറിൽ. പിന്നെ ഇനി നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ ഈ കാണുന്നതാണ് സ്പ്ലിറ്റ് മൂൺ എന്ന് പറയുന്നത്. അതായത് ചന്ദ്രൻ സ്പ്ലിറ്റ് ആയിരിക്കുന്നതിൻ്റെ ഒരു മോഡലാണിത്. അതിൻ്റെ അടുത്ത് നമുക്ക് വിവിധ തരത്തിലുള്ള ടെലസ്കോപ്പുകളും കാണാൻ പറ്റുന്നു. പ്രൊഫറ്റ് മുഹമ്മദിൻ്റെ സമയത്ത് അതായത് മൂൺ രണ്ടായിട്ട് ഒരു ഇതിൽ സ്പ്ലിറ്റ് ആയി പോയതാണെന്നാണ് കോൺസെപ്റ്റ്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലോ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിക്കും എന്താണിത്. അപ്പം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ആ മൂൺ എന്നൊരു കോൺസെപ്റ്റ് തന്നെ കുട്ടികളുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നല്ലതാണ്. ഇത് ഒരു ആസ്ട്രോനട്ടാണ്. പിന്നെ അടുത്തതായിട്ട് കാണുന്ന പഴയകാല ആസ്ട്രോണമിക്കൽ ടൂൾസ്, പലതരത്തിലുള്ള ടൂൾസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതുണ്ടല്ലേ പഴയ കാലത്തെ ടെലസ്കോപ്പ്, ഇങ്ങനെ കൈവച്ച് നോക്കുന്ന ടെലസ്കോപ്പ് മുതൽ ഒരിടത്ത് ഫിക്സ് ചെയ്ത് നോക്കുന്ന ടെലസ്കോപ്പ് വരെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കുട്ടികൾക്ക് നല്ല അറിവ് നൽകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകാം. അപ്പം നമ്മൾ ഖത്തറിലെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി വീഡിയോകൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. ഇൻ്ററാക്റ്റീവ് സ്ക്രീനാണിത്. അതായത് നമുക്ക് ഈ സ്ക്രീനിൽ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ, അതായത് നമ്മുടെ ഭൂമിയെക്കുറിച്ചും സോളാർ സിസ്റ്റത്തെക്കുറിച്ചും ഒക്കെ നമുക്കിതിൽ ടച്ച് ചെയ്തുകൊണ്ട് അറിയാൻ കഴിയും. അല്ലേ, ഞാൻ ടച്ച് ചെയ്തപ്പോൾ വന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാൻ തേ മിച്ചു ഇടുന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പ്ലാനറ്റ് ക്ലിക്ക് ചെയ്തു, ഇപ്പോൾ ജൂപ്പിറ്ററാണ് ക്ലിക്ക് ചെയ്തെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ അറിയാതെ തന്നെ അവർ ആ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. തൊട്ടടുത്തൊരു കുട്ടി കുറേ സ്റ്റാർസിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ, ഇനി നമ്മളിങ്ങോട്ട് നോക്കുമ്പോൾ ഓരോ പ്ലാനറ്റ്സിൽ ചെല്ലുമ്പോഴും നമ്മുടെ വെയിറ്റ് എത്രയാണെന്ന് നമുക്കറിയാൻ കഴിയും. അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെയിങ് മെഷീൻ പോലെ മുകളിലേക്ക് കയറി നിൽക്കുക. അങ്ങനെ കയറി നിന്ന് കഴിയുമ്പോൾ ഓരോരുത്തരുത്തും ചെല്ലുമ്പോഴുള്ള നമ്മുടെ വെയിറ്റ്, അതാണ് ഈ കാണുന്നത്. യുവർ വെയിറ്റ് ഓൺ ദ പ്ലാനറ്റ്സ് കറക്റ്റായിട്ട് നമുക്ക് അതിൽ മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിക്കും എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. അതുപോലെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഷോകൾ ഉണ്ടാകാറുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരാം, അതും ഫ്രീ ആണ്. നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന 3D ഷോസ് അങ്ങനത്തെ എല്ലാ മാസവും ഇത്ര ഇത്ര ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അതും വന്ന് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ശരിക്കും നമ്മൾക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അറിവും വിജ്ഞാനവും നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ കണ്ട ആസ്ട്രോനെറ്റിൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി മത്സരിക്കുന്നു. ഇതാണ് ആ സ്റ്റാർ കോൺസ്റ്റലേഷൻ. അതായത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, സ്റ്റാർ പല രീതിയിലിരിക്കുമ്പോൾ അതിന് ഓരോ പേരുകളുണ്ട്. അതൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ വീണ്ടും നമുക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ വരുന്നത് നാസയുടെ സ്പേസ് സ്യൂട്ടിൻ്റെ ഒരു മോഡലാണ്. അതാണ് ഈ കാണുന്നത്, നാസയുടെ സ്പേസ് സ്യൂട്ടിൻ്റെ ഒരു മോഡൽ. ഇതിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന ഒരു സ്ക്രീനുണ്ട്. ഈ സ്ക്രീനിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്പേസ് സ്യൂട്ടിൻ്റെ ഹിസ്റ്ററി ഒക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അറബിയിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്. ഹിസ്റ്ററി ഓഫ് നാസ സ്പേസ് സ്യൂട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ഓഡിയോ എന്താണ്, എന്താ വാട്ട് ഈസ് സ്പേസ് സ്യൂട്ട്, അങ്ങനെ എന്ത് വേണോ നമ്മളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാൻ കഴിയും. അതും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും കാണാം. അതായത് നമ്മുടെ ഗ്രഹങ്ങളൊക്കെ, പ്ലാനറ്റ്സ് ഒക്കെ മുകളിലും താഴെയും ഒക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഇത് ശരിക്കും കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ല ലൈറ്റോടുകൂടി നമുക്ക് അടുത്ത് പോയി നിന്ന് കാണാം.
എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു കുറച്ച് മണിക്കൂറുകൾ നമുക്ക് ഒരിക്കലും നഷ്ടമാവത്തില്ല. നമുക്ക് മാത്രമല്ല, സാധാരണ ഇങ്ങനെയുള്ള അടുത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ കുട്ടികൾക്കൊരു ബോറ് തോന്നും. ഇവിടെ അതും ഇല്ല, കുട്ടികളും നല്ല എക്സൈറ്റഡ് ആയിരിക്കും ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ. അപ്പം അങ്ങനെ നമ്മൾ അൽത്തുറായ പ്ലാനറ്റോറിയം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 5 മണി 5:30 ആയി, അതാണ് ചെറുതായിട്ട് ഇരുട്ടൊക്കെ വീണ് തുടങ്ങി. ഇതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ ഖത്താറ ബീച്ച് ഉണ്ട്, അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പിന്നെ ചെറിയ പെയിൻറ്റിങ്സ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും എന്ന് വേണ്ട, ഖത്താറ കൾച്ചറൽ വില്ലേജിൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ വരണം. നിങ്ങൾ ഖത്തറിലുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിവിടെ വന്നാൽ ആ ഒരു 2 മണിക്കൂറായാലും ഇവിടെ ചെലവഴിക്കുവാണെങ്കിൽ അത് വിജ്ഞാനവും വിനോദവും ഒരുപോലെ നമുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സിംനാസ് നോട്ട്ബുക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയ ഖത്തർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.